അളിയ നാളെ എന്റെ കൂടെ ഒന്ന് കോളേജ് വരെ വരണേ. നമ്മള് എന്തല്ലേ 81 ബാച്ചിന്റെ പുനർസംഗമോ? അതൊന്നും ഇല്ല, എനിക്ക് ഒരു പെങ്കൊച്ചിന്റെ വായ നോക്കി ഒന്ന് സെലക്ട് ചെയ്യണം ഒരാളിന്. എന്റെ അളിയ, നിന്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞു, നീ 31 വയസ്സിന് കോളേജ് ഫ്രണ്ടുള്ള കറക്കം നിർത്തിക്കോളാം. എടാ, നിന്നെ ഒരു മിഡിൽ ഏജ് ക്രീപ്പ് ആയിട്ട് ഇപ്പോഴത്തെ പെമ്പിളോട് കാണുന്നത്. ഞാൻ ക്രീപ്പൊന്നും ഇല്ല. ഡിബേറ്റബിൾ. മിഡിൽ ഏജും അല്ല. ബയോളജിക്കൽ ട്രൂത്ത്. ബയോളജി തോക്കും ഞാൻ ജയിക്കും. അളിയ, നീ എന്റെ കൂടെ വരുവോ ഇല്ലേ? ഞാൻ കല്യാണം കഴിച്ച് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ അളിയ? അളിയ, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അളിയ. പക്ഷെ നീ ഇങ്ങനെ പോയി നിന്നുണ്ടല്ലോ, പെമ്പിളൊരു ബുക്കും വലിച്ചെറിഞ്ഞ് മുടിയും പിരുത്തിട്ട് കണ്ടം വഴി ഓടും വരി വരിയ. നീ നരച്ചളിയ, മുടി നരച്ച്, പിരിക നരച്ച്, കൃത നരച്ച്, മീശ നരച്ച്, ഇനി ആ കണ്ടിയിൽ മാത്രമേ ഉള്ളൂ നരയ്ക്കാൻ ബാക്കി ആ മുഖത്ത്. അതിന് സ്റ്റുഡന്റ് ആണെന്ന് ആര് പറഞ്ഞു? പ്രിൻസിപ്പാളാ. ടീച്ചർ സാധാ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന. അപ്പൊ ഇക്വേഷൻ എഴുതി അവര് നിന്റെ ദാരിദ്ര്യം കണ്ടുപിടിക്കുക അളിയ. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, നീ പിള്ളേരെ വിട്ട് ടീച്ചർമാരിലോട്ടായല്ലോ. അളിയ, വേറെ വഴിയില്ല അളിയ. ഞാനിപ്പോ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇപ്പൊ നോക്കുന്നത്. ടീച്ചേഴ്സ്, ബാങ്ക് ഉദ്യോഗസ്ഥേഴ്സ്, അംഗൻവാടി ആയമ്മമാർസ്, അക്ഷയ സെന്റർ ഓപ്പറേറ്റേഴ്സ്, പിന്നെ തൊഴിലുറപ്പ് കാൻഡിഡേറ്റ്സ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഞാനിപ്പം എന്റെ സ്കെച്ചിലുള്ളത്. അളി, എനിക്കിപ്പോ ചെറിയ പ്രതീക്ഷ തോന്നി തുടങ്ങുന്ന അളിയ. നിന്നെ കാത്ത് ഏതോ ഒരു ദേശീയ ആൻറ്റി എവിടെയും ഇരിപ്പുണ്ട് അളിയ. ഹോപ്പ്ഫുള്ളി അളിയ. ഞാനിപ്പോ ലവ് ലെറ്റർ ഒക്കെ എഴുതുന്നത് നിവേദനത്തിന്റെ ഫോർമാറ്റിലാണ്. മറ്റേ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ലെ, ഒരു വരുമാനം ഇല്ലാത്ത നിനക്ക് എന്തിനാ വരുമാന സർട്ടിഫിക്കറ്റ്? ഫോട്ടോഷോപ്പ്.